അപ്പം നമ്മൾ ഡിന്നർ എല്ലാം കഴിഞ്ഞു, നമ്മൾ കിടക്കാനുള്ള സെറ്റപ്പായി, കിടക്കാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം, ഞാനൊരു ബിഗിനറാണ്, അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. ആ ബെല്ലൈക്കോണ്ടൊന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ്. പിന്നെ പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ വ്യൂവേഴ്സിന് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ, ഞാനൊരു ബിഗിനറാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ പല കുറവുകളും കാണും. അപ്പം ഈ കുറവുകൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് എന്നെ അറിയിക്കാം, അപ്പോൾ എനിക്കത് മാറ്റാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എന്തെങ്കിലും കുറവുകൾ, തെറ്റുകുറ്റങ്ങൾ, കുറവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇന്നത്തെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഹലോ മാഷ്, ഹലോ. ക്യാമറയാടോ, ഗുഡ് മോർണിംഗ്, വെൽക്കം എസ് പി ട്രാവലിൽ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല ഉറക്കമായിരുന്നു, നല്ല അടിപൊളി ഉറക്കം, നല്ല തണുപ്പ്. അപ്പോഴാണ് ജില്ല രാവിലെ ഒന്ന് എണീച്ച്, നമ്മുടെ രാവിലെ മോർണിംഗിൽ വ്യൂ ഒന്ന് കാണിച്ചു തരാം, നമ്മുടെ റൂമിൻ്റെ ബാക്കിലുള്ള സൈഡിലൊക്കെ ഒന്ന് കാണിച്ചു തരാം. മോർണിംഗ് വ്യൂ ആണ്, നല്ല തണുക്കുന്നു, തണുപ്പ്, നല്ല തണുപ്പുണ്ട്. രാവിലെ ഒരു ചായ, ബിസ്ക്കറ്റ്. അപ്പം നമ്മുടെ റിസോർട്ടിൽ ഓഫ് റോഡ് ഒരു പ്രോബ്ലമായിരുന്നു, പക്ഷേ ഓഫ് റോഡ് കൊറോണ കാരണം ഇപ്പോൾ അത് കുറച്ച് നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനി കൊറോണ എല്ലാം കാലെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് ഓഫ് റോഡ് കൊണ്ട് എടുക്കാം. നമ്മൾ ഓഫ് റോഡ് പോകുന്ന കിങ് ആണ് ബാക്കിൽ കിടക്കുന്നത്, കിങ് ഇനി കാണിച്ചിട്ട്. അപ്പം നമ്മളിവിടെ ഒരു നമ്മളെ വളാഞ്ചേരി മലപ്പുറത്തുള്ള നമ്മളൊരു ഫോട്ടോഗ്രാഫറെ പരിചയപ്പെട്ട് വ്ളോഗിങ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തരാം. ഇക്കാ ഇക്കാ അതിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, നിങ്ങളുടെ ചാനലിൽ ഏതാണ്, എന്താണ്? ഓക്കെ,
ഹലോ, ഞാൻ എൻ്റെ പേര് നജ്മു എന്നാണ്. ഐ ഷൂട്ട് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് ചാനലുണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ. ആക്ച്വലി ഞാൻ ചെയ്യുന്നത് ഫുഡ് ഫോട്ടോഗ്രാഫി ചെയ്യാറുണ്ട്, അതുപോലെ റിസോർട്ടിൻ്റെയൊക്കെ വീഡിയോ അങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. റിസോർട്ടിൻ്റെയൊക്കെ വീഡിയോ ഫോട്ടോസ് പ്രമോസ് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നല്ല ടീമാണ്, അടിപൊളി ടീം. ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഇവരെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. രണ്ട് പേരുണ്ട്, ഒരാൾ ബാക്കിലും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ഇവിടെ നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെ ആണ് മീൻമുട്ടി വാട്ടർഫോൾസ്. പക്ഷെ കൊറോണ പ്രമാണിച്ച് അവിടെ ലോക്കാണോ എന്ന് അറിയില്ല, പക്ഷെ നല്ല വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ റിസോർട്ട് എന്നും പറഞ്ഞു. നമുക്ക് രാവിലെ തന്നെ അതുവരെ ഒന്ന് പോയി നോക്കാം. റിസോർട്ടിൻ്റെ ഈ കണ്ട റോഡിൻ്റെ പണി ഏകദേശം തുടങ്ങുന്നു, തുടങ്ങി വരുന്നേ ഉള്ളൂ. ഇതാ ഇങ്ങനെ ഒരു ഇതാണ്, നല്ല വ്യൂ ആണ് കേട്ടോ, അടിപൊളി വ്യൂ ആണ്. രണ്ട് സൈഡും തേയില തോട്ടങ്ങളാണ്. ഇത് നമ്മൾ റിസോർട്ടിലേക്ക് കയറി വരുന്ന റോഡാണ്, മുകളിലേക്ക് കയറി വരുന്ന റോഡാണിത്. വയനാട്ടിൽ പറയാം രാവിലത്തെ കാലാവസ്ഥയാണ് ഏറ്റവും അടിപൊളിയാണ്. ഈ തണുക്കുന്നുണ്ട്, എന്നാലും ഒരു പ്രത്യേക സുഖമുണ്ട് ഈ തണുപ്പിന്. ഈ തണുപ്പത്ത് നമ്മൾ വെറും ഒരു ടീഷർട്ട് ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വന്നത് ഇവിടുന്ന് ലെഫ്റ്റ് റോഡിലാണ്. റൈറ്റിൽ പോയി കഴിഞ്ഞാൽ മീൻമുട്ടി വാട്ടർഫോൾസ് എന്ന് പറഞ്ഞു കേട്ടു. പക്ഷേ ഒന്ന് പോയി നോക്കാം നമുക്ക് എന്താണ്, നല്ല വ്യൂ കിട്ടും എന്ന് പറഞ്ഞു കേട്ടു. അപ്പം നമ്മൾ ഇങ്ങനെ വണ്ടി, നമ്മുടെ വണ്ടി ബൈക്ക് നമ്മളവിടെ വെച്ച് ബൈക്ക് പോകില്ല. ഒരു ഓഫ് റോഡുണ്ട്, അത് നാരങ്ങാച്ചാൽ പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് നമ്മൾ റിസോർട്ടിൽ നിന്ന് നേരെ ഒന്ന് മീൻമുട്ടി വാട്ടർഫോൾസ് പോകുന്നതിൻ്റെ അങ്ങോട്ട് പോകുന്നതിന് ഒരു ലെഫ്റ്റ് കട്ടാക്കി ചെറിയൊരു റോഡുണ്ട്. അതിന് പോയി കഴിഞ്ഞാൽ നാരങ്ങാച്ചാൽ എന്നൊരു സ്ഥലമുണ്ട്. ഒരു വ്യൂ ആണെന്നാണ് പറഞ്ഞത്. എന്നാൽ നമുക്ക് നമ്മൾ പോയി നോക്കാം, വണ്ടി പോകില്ല. കാരണം ഈ റോഡ് അങ്ങനത്തെ റോഡാണ്, നമ്മൾ ബൈക്കിൽ നിന്ന് അവിടെ വെച്ചിരിക്കുകയാണ്. ദാ റോഡ് ഒന്ന്, റോഡ് ഇതാണ് റോഡ്, റോഡ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതാണ് ജീവ് കണ്ടില്ലേ, അമ്മു എന്താ ഭംഗിയാണ്. അപ്പം നമ്മൾ നാരങ്ങാച്ചാലിൽ വന്നപ്പോൾ നമുക്ക് ഇവിടെ താമസിക്കുന്ന ഒരു എസ്റ്റേറ്റിൽ താമസിക്കുന്ന ജോലിക്ക് ഇത് അവരുടെ വീടാണ്. അവർ പരിചയപ്പെട്ട് ആ ചേട്ടൻ നമുക്ക് മുകളിലേക്ക് കൊണ്ട് കുറച്ച് വ്യൂ കാണിച്ചതെന്ന് പറഞ്ഞത്. അത് ചേട്ടൻ, ചേട്ടൻ്റെ പേരെന്താ? കരിയൻ. കരിയൻ. ആ ചേട്ടൻ പിന്നെ എന്താ ജോലി ഇവിടെ എസ്റ്റേറ്റിലാണ്? എസ്റ്റേറ്റിലെ. ഓക്കെ. അപ്പോൾ ചേട്ടൻ നമുക്ക് വഴി കാട്ടി, നമുക്ക് മുകളിൽ പോയാലും വ്യൂ കാണിച്ചിരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് കാപ്പി ഇങ്ങനെതാ, കാപ്പിക്കുരി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇത് ഒരുപാട് ഇങ്ങനെ ഈ തണ്ടിലെല്ലാം ഇങ്ങനെ പൂത്തിതാ കായ്ച്ചു നിൽക്കുന്നുണ്ടാ. നമുക്ക് ഇവിടെ ഉള്ള ഒരു ജോലിക്കാരൻ, നമുക്കൊരു ഹെൽപ്പിൻ്റെ ഒരു ചേട്ടനെ കിട്ടിയതിനെ കൊണ്ട് ഇവിടേക്കൊന്ന് ആക്ച്വലി നമുക്ക് ഒറ്റയ്ക്ക് വരികയാണ് പേടിയാവും നമുക്ക്. ഇതാ ഇഞ്ചി കൃഷിയാണ്, ഇഞ്ചി കൃഷി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇഞ്ചി കൃഷി ഇവിടെ ഇഞ്ചി കൃഷി വെച്ചിരുന്നു, ഇഞ്ചി കൃഷി നടന്നുകൊണ്ടിരിക്കും. അടാ എന്തൊരു ഭംഗിയാണ് സൗണ്ട് പൊന്നെ, ഇത്രയും ശുദ്ധമായ വായു. ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് യാതൊരു തരത്തിലുള്ള ശ്വാസകോശ ബന്ധപ്പെട്ട രോഗങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൂ 100% ഷുവറാണ്. അത്രയും നല്ലത്, വെറും കാപ്പി തോട്ടങ്ങളാണ്, കാപ്പി തോട്ടം. ഇതിങ്ങനെ പള്ളിയിൽ ഒരുപാട്, ഈ ഒരു വള്ളി ഇങ്ങനെ ഒരുപാട് കുറച്ച് നിൽക്കില്ലേ സംഭവങ്ങൾ, ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു ഒരു വള്ളി ഇങ്ങനെ ഒരുപാട് കുറച്ച് നിൽക്കില്ലേ. കൊലപുലിയായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാം. ഇങ്ങനെ കാപ്പിക്ക് ഒരു വലിയൊരു ഇതാണ്, ഒരു കൊമ്പ്, അതിലിങ്ങനെ മുട്ടുമുട്ടായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിതാ നടന്ന് വന്നുകൊണ്ടിരിക്കുമ്പം ഒരു സംഭവമുണ്ട്. ഇതാ ഇവിടെ 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 തന്നെ ഒരു മിനിറ്റ്, വന്യജീവികൾ നാടിൻ്റെ സമ്പത്ത് എന്നോട് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ, വന്യജീവികൾ നാടിൻ്റെ സമ്പത്ത്. അത് കഴിഞ്ഞ് ഞാൻ പോലെ തന്നെ ഇതാ ഇവൻ്റെ നമ്മുടെ
ജിനിലിന്റെ കാലിലട്ട അടിച്ചു എവിടെ ഇതാ ഇവിടെ ഒക്കെ വരുമ്പോ സൂക്ഷിക്കണം. ഇത് കണ്ടോ ഇത് കണ്ടോ അട്ട കടിച്ചു കേട്ടോ എടാ ചോര കുടിക്കുന്നുണ്ടോ ഇതാ ബ്ലഡ് ഇല്ല അമ്മോ ഇത്രയ്ക്ക് വന്നോ ഇവിടെ കടിച്ചിട്ടോ കുരുമുളക് പച്ച കുരുമുളക് ഏറ്റവും നല്ല രാവിലെ തന്നെ പച്ച കുരുമുളക് നല്ല സുഖമാണ് മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞ ഇങ്ങനൊരു വാക്ക് പക്ഷേ നല്ല കാലാവസ്ഥയെ കൊണ്ട് വേർക്കുന്നില്ല. ഇത് കണ്ടോ വ്യൂ കണ്ടോ നമ്മുടെ മീൻമുട്ടി വാട്ടർഫാൾസ് ഗവൺമെൻറ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ആ മീൻമുട്ടി വാട്ടർഫാൾസ് കാണാൻ പോകുന്ന റൂട്ടിൽ പോകുന്ന വഴി തന്നെ ലെഫ്റ്റ് റോഡ് പോകുന്നുണ്ട്. അതായത് നാരങ്ങാച്ചാൽ ഒരു നല്ലൊരു വ്യൂ ആണ് അത് കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത്. പിന്നെ പ്രകൃതി ഭംഗി പ്രകൃതി മനോഹരം ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിങ്ങനെ കയറി കയറി പോകാം. നടന്നിട്ട് കുഴഞ്ഞി അപ്പോൾ നമ്മളെ മോർണിംഗ് വാക്ക് അടിപൊളിയായി. ഈ സ്റ്റേറ്റ് കാണുന്ന റോഡ് ഈ സ്റ്റേറ്റ് കാണുന്ന റോഡാണ് മീൻമുട്ടി വാട്ടർഫാൾസിൽ പോകുന്ന റോഡ്. ഞങ്ങൾ അതുവരെ നടന്ന് പോയി നോക്കി നമ്മുടെ ആ ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി നോക്കി. അപ്പം അവിടേക്ക് അലൗഡ് അല്ല അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഗവൺമെൻറ് ബോർഡ് വെച്ചിട്ട് അനധികൃതമായിട്ട് അകത്തോട്ട് കടക്കാൻ ഞങ്ങൾക്ക് ഇല്ല. ഞങ്ങളത് എഴുതി വന്ന് തിരിച്ചു പോന്നു. ഇനി നമ്മൾ ഓപ്പൺ ആകുമ്പോൾ പിന്നെ പോവാം പിന്നെ പണങ്ങി പോവാം. ഈ റോഡ് ഈ കട്ടാറുന്ന ഈ റോഡ് ഇതാണ് നാരങ്ങാച്ചാലിലേക്ക് പോകുന്ന റോഡ്. ഇത് നല്ലൊരു വ്യൂ ആണ് മലയുടെ മുകളിൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് മലയുടെ മുകളിൽ പോയിട്ട് നല്ലൊരു വ്യൂ കിട്ടും. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് നടന്നു വന്നു. അങ്ങനെ ഇതാ നമ്മുടെ ജനീലിനെ അട്ട കടിച്ച് കാലിലൊക്കെ ചോര വന്ന് എനിക്ക് കടിച്ചിട്ടൊന്നുമില്ല എന്തോ ഇനി അകത്തെ ഒരു കാലിൻ്റെ അടിയിൽ ഉണ്ടോയെന്നറിയില്ല. സത്യത്തിൽ നല്ല കുഴഞ്ഞു പക്ഷേ നല്ല സ്വെറ്റിങ്ങിൽ അത്രയും കാലാവസ്ഥ തണുപ്പായത് കൊണ്ട് നമുക്ക് വേർക്കുന്നില്ല അതാണ്. ഇനി നമുക്ക് ഇന്നത്തെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റിസോർട്ടിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് പുട്ടും കടലയാന്ന് പറഞ്ഞ് നമുക്ക് വേഗം പോയിട്ട് ഒരു കുറ്റി പുട്ടും കടലേക്ക് കഴിക്കും. അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഹാളിലെ മെസ്സിലെത്തി. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുട്ടും നല്ല നല്ല ചൂട് കടലക്കറിയാണ്. ജില്ല ജില്ല കഴിഞ്ഞ് ഇപ്പോൾ തന്നെ രാവിലെ ജില്ല എടുക്കുന്നത് പുട്ട് എത്ര കുറ്റി പുട്ട് കഴിക്കണം എന്നറിയില്ല ഒരുപാട് പുട്ടുണ്ട്. കുളിക്കാൻ വേണ്ടി പോവാണ് സ്കൂളിലേക്ക് നമ്മൾ കുളിച്ചിട്ട് നോക്കാം. അപ്പം നമുക്ക് റിസോർട്ടിൻ്റെ മാനേജറുണ്ട്. മാനേജറെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്തൊക്കെ ഓഫറുകളാണ് ഇനി വരുന്ന കസ്റ്റമർക്ക് എന്തൊക്കെ കൊടുക്കും മാനേജർ ഓഫർ ഇനി എന്തൊക്കെ വരാൻ പോകുന്ന റിസോർട്ടിൽ എല്ലാം പറ്റി നമുക്കൊന്ന് ചോദിച്ചറിയാം. ആ രൂപേഷേട്ടാ നമസ്കാരം. രൂപേഷേട്ടാ എത്രയാണ് ഇവിടെ മാനേജർ ചാർജ് ചെയ്ത്? ഞങ്ങളിപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ എക്സ്ട്രാ ഗ്രൂപ്പ് ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ 2 മാസം ആവുന്നുള്ളൂ. 2 മാസം ആവുന്നുള്ളൂ. അപ്പം നമ്മൾ ട്രാവൽ ബ്ലോഗിൻ്റെ ഇത് കണ്ടിട്ട് വരുന്ന കസ്റ്റമർക്ക് എന്തെങ്കിലും ഓഫർ കൊടുക്കൂലേ ചെറിയ തോതിലൊക്കെ? കൊടുക്കൂലേ? അപ്പം രൂപേഷേട്ടൻ സമ്മതിച്ചിട്ടുണ്ട്. നമ്മളെ ട്രാവൽ ബ്ലോഗ് കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് ചെറിയ രീതിയിലുള്ള ഓഫറുകൾ തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് എല്ലാവർക്കും ഈ കൊറോണയൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴായാലും കുഴപ്പമില്ല. ഇതിൻ്റെ ഗവൺമെൻറ് പറയുന്ന എല്ലാ പ്രോട്ടോകോൾ അനുസരിച്ച് വരുന്ന ആൾക്കാർക്ക് ഏകാന്തത തീർച്ച 100% ഉറപ്പാണ് ഈ റിസോർട്ടിൽ. ദീൻദാസിലുള്ള ഉറക്കത്തിലാണ് ഡ്രസ്സ് വയ്ക്കല്ലേ ഇതിട്ടിട്ട് പാൻറ് ഇട്ടിട്ട് ചടലേ നമ്മളെ ഈ ഡ്രസ് ഇട്ടിരുന്ന് നമ്മൾ കുളിക്കാൻ പോണ്. ഓ തടയല്ലേ ഞാൻ ക്യാമറ കൊണ്ട് ചേർന്നു. നീ മറ്റേ ശ്രീനിവാസം പറയുന്ന പോലെ എങ്ങനെ ഇവൻ ചോദിക്കണം എങ്ങനെ ഷൂട്ട് ചെയ്യണം ഞാൻ ചാടുമ്പോ നീ ക്യാമറ കൂടെ വെള്ളത്തിൽ ചാടണ്ടാടണ്ടാവോ പറഞ്ഞു ചാടല്ലേ. പോരട്ടെ നമ്മൾ ഫാമിലി ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ചെറിയ കുട്ടികളായിട്ടുള്ള കുളിക്കാനുള്ള പുള്ളത് സംഭവം അടിപൊളിയാണ്. പക്ഷേ ഇപ്പോൾ വരുന്നവർക്ക് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രോട്ടോകോൾ നിയമങ്ങളും അനുസരിച്ച് എല്ലാ ചെറിയ ചെറിയ ഫാമിലി 4 ആൾ 3 ആൾ 5 ആൾ മാക്സിമം അത് എവിടെ ഈ സമയത്ത് വരാൻ പറ്റും. ഫോട്ടോഗ്രാഫോട് ജസ്റ്റ് ഒരു പാറൊരു വീക്ക്നെസ് അല്ല എല്ലാവർക്കും ഒരു ഹരാണെന്ന്.